ആശാസ് കിച്ചൺ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗ്ലൂരിയൻ കാത്തലിക്സിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയായ സന്നാസാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബോണസായിട്ട് ഒരു കമൻ്റ് അടിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടിക്കോളും. സന്നാസ് ഇതിന് മാംഗ്ലൂരിൻ ഇഡ്ലി എന്നും പറയും കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ഇഡ്ലി റൈസ് എടുക്കാം. കൂട്ടത്തിൽ ഞാനൊരു കാൽ കപ്പ് സാധാരണ പച്ചരിയും ചേർക്കുന്നുണ്ടേ. ഉഴുന്ന് ഒരു 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂണോളം എടുക്കുക കേട്ടോ. നമ്മൾ അരി ഏതിൽ മെഷർ ചെയ്യുന്നുവോ അതിൻ്റെ കാൽ ഭാഗത്തിൻ്റെ പകുതിയോളം ഉഴുന്നെടുത്താൽ മതിയാവും കേട്ടോ. ഒരു ഇച്ചിരി കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇനി അരി ഉഴുന്ന് ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുതിരാനിടണം കേട്ടോ. അപ്പോൾ ഇത് കുതിരാനായിട്ട് നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ വെള്ളത്തിലാണ് നമ്മൾ പിന്നീട് അരിയെല്ലാം അരയ്ക്കാൻ പോകുന്നത്. അരി ഉഴുന്നും ഒരു 5-6 മണിക്കൂർ കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് റൈസിന് കാൽ കപ്പ് ഉഴുന്ന് എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ സന്നാസിന് 2 കപ്പ് റൈസിന് കാൽ കപ്പ് ഉഴുന്ന് മതി. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് റൈസ് എടുത്തപ്പോൾ കാൽ കപ്പിൻ്റെ പകുതി, അതായത് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്താൽ മതി. 2.5 ടേബിൾ സ്പൂൺ ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അരി ഉഴുന്നും ഒരു 6 മണിക്കൂർ നല്ലപോലെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. ഉഴുന്നിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഈ അരിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉഴുന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം പോരാകി ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല ഫൈനായിട്ടും ഫ്ലഫി ആയിട്ടും ഈ ഉഴുന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ച ഉഴുന്ന് ഞാനൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് എപ്പോഴും നല്ല ഫൈനായിട്ടും ഫ്ലഫി ആയിട്ടും അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ സന്നാസ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അരി അരയ്ക്കാം. അപ്പോൾ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് അരി മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ട് കുതിർക്കാനായിട്ട് വെക്കുന്നില്ല, ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചേർത്തേക്കുവാണ്. 1 കൈപ്പിടിയോളം ചോറ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അത് പച്ചരി ചോറോ പുഴുങ്ങലരി ചോറോ ഏതായാലും കുഴപ്പമില്ല. 1 കൈപ്പിടി എന്ന് പറയുമ്പോൾ ഏകദേശം 1/5 ടേബിൾ സ്പൂൺ കാണും കേട്ടോ. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ടിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ ചോറ് ചേർക്കുമ്പോൾ ഈ സന്നാസം ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അരച്ച അരി ഞാനിപ്പോൾ ഉഴുന്നിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ ഉപ്പ് ഇപ്പം തന്നെ ചേർക്കണ്ട, സന്നാസം ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അത്ര തണുപ്പില്ല, അതുകൊണ്ട് ഉപ്പ് ഇപ്പം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഈ അരി ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. 1-4 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഇതുപോലെ വേഗം പുളിച്ച് കിട്ടാനായിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചേക്കുമായിരുന്നു. വെതറിൻ്റെ അനുസരിച്ച് ഫെർമെൻറ്റേഷൻ്റെ ടൈമിലും ഡിഫറൻസ് വരും. കുറച്ച് വാമായിട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് പുളിച്ച് കിട്ടും. അതേസമയം തണുപ്പുള്ള സ്ഥലങ്ങളിൽ 1-7 മണിക്കൂറെങ്കിലും മിനിമം എടുക്കുമെന്ന് പുളിച്ച് കിട്ടാനായിട്ട്. സന്നാസിൻ്റെ മാവ് റെഡി. ഇനി നമുക്ക് സന്നാസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് കടോരി സ്റ്റീൽ കിണ്ണങ്ങൾ വേണം. ദേ ഇതുപോലത്തെ സിലിണ്ടറിക്കലായിട്ട് ഹൈറ്റ് കുറഞ്ഞ കിണ്ണങ്ങളാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കിണ്ണങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗ്രീസും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് മേലേന്ന് എടുത്തിട്ട് ഈ കിണ്ണങ്ങളുടെ പകുതിയോളം നിറച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ മുമ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് എല്ലാം കൂടി ഇനി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മാവ് പതഞ്ഞു പൊങ്ങിയിരിക്കുന്നതിൻ്റെ പതം മേലേന്ന് എടുത്തിട്ട് ഈ കിണ്ണത്തിൻ്റെ പകുതിയോളം നിറച്ചു കൊടുക്കാം. ഒത്തിരി നിറയ്ക്കേണ്ട, ഈ മാവ് കുറച്ചും കൂടി റേസ് ആകും, അതുകൊണ്ട് കുറച്ച് നിറച്ചു കൊടുക്കുക. ഒരു അരഭാഗം നിറച്ചാൽ മതിയാവും. കിണ്ണങ്ങളൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ തടകി ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിലേ ഈ സന്നാസം ഉണ്ടാക്കുമ്പം ഈ പാത്രത്തിൽ നിന്ന് വേഗത്തിൽ വിട്ട് വരത്തുള്ളൂ കേട്ടോ. ഞാനൊരു ഇഡ്ഡലി തട്ട് സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ആവി വരുന്നുണ്ട്. നമുക്ക് ഈ കിണ്ണങ്ങളൊക്കെ ഈ ഇഡ്ലി പാത്രത്തിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. ഇതിന് മൂടി വെച്ച് ഒരു 10-12 മിനിറ്റ് നല്ലപോലെ ആവി കയറ്റാം. 2-3 തട്ട് നമ്മൾ വയ്ക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടൈം എടുക്കും. ഒരു 15-20 മിനിറ്റ് എങ്കിലും എടുക്കും. ഇപ്പോൾ ഇത് ഒരു തട്ടല്ലേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് മതിയാവും കേട്ടോ. ഇപ്പം നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തുറന്നു നോക്കാം. സന്നാസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കിണ്ണങ്ങളൊക്കെ അങ്ങ് എടുത്തു വയ്ക്കാം. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയുടെ മേലെ ഈ കിണ്ണങ്ങളൊക്കെ കമത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു നനഞ്ഞ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടവലോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കിണ്ണത്തിൽ നിന്ന് വേഗം തന്നെ നമുക്ക് വിടിപ്പിച്ചെടുക്കാൻ പറ്റും. കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടർത്തിയെടുത്താലേ അത് വരും കേട്ടോ. ഇപ്പം നോക്കിക്കോ എന്ത് സോഫ്റ്റാണെന്ന്. ഇത് നമ്മൾ ആ സിലിണ്ട്രിക്കൽ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഷേപ്പിലാണ് ശരിക്കും സന്നാസ് ഇരിക്കുന്നത്. സന്നാസിന് മാംഗ്ലൂർ ഇഡ്ഡലി എന്നും പറയും കേട്ടോ. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇഡ്ഡലിയാണോ, ഇഡ്ഡലിയുടെ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. വട്ടയപ്പത്തിനൊക്കെ അല്ലേ നമ്മൾ ഈസ്റ്റ് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇഡ്ഡലിയുടെയും വട്ടയപ്പത്തിൻ്റെയൊക്കെ ഒരു ക്രോസാണ് ഈ മാംഗ്ലൂർ ഇഡ്ഡലി അല്ലെങ്കിൽ ഈ സന്നാസ്. ഇത് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ. എത്ര സോഫ്റ്റാണെന്ന് നോക്കിക്കുക, പഞ്ഞി പോലെ ഇരിക്കും, വളരെ ഫ്ലഫി ആയിട്ട്. ഈ സന്നാസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഏതെങ്കിലും കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഒരു കോഴി വിന്താവലും ഉണ്ടാക്കിയിട്ട് ഈ സന്നാസം ഒന്ന് കഴിച്ചു നോക്കിക്കേ. മാംഗ്ലൂരിയൻ കാത്തലിക്സിന് ക്രിസ്മസിൻ്റെ അന്ന് ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു റെസിപ്പിയാണ് ഈ സന്നാസ്. നല്ലൊരു ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവരിത് കഴിക്കാറുള്ളത്. സന്നാസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് സന്നാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ എന്നെ കാണാം.